മാണിക്കൽ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്ന പുഴയൊഴുകും മാണിക്കൽ പദ്ധതിയുടെ ഭാഗമായി തരിശുകിടക്കുന്ന പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുന്നു. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ മാണിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തമ്പുരാൻ തമ്പുരാട്ടിപ്പാറയുടെ അടിവാരത്തിൽ നിന്ന് ഉത്ഭവിച്ച് അഞ്ചുതെങ്ങ് കായലിൽ ചേരുന്ന മാമമ്പുഴ. കേരളത്തിലെ 44 നദികളിലൊന്നായ മാമമ്പുഴയ്ക്ക് 27 കിലോമീറ്റർ നീളമുണ്ട്. ഈ പുഴയുടെ 10 കിലോമീറ്ററിലധികം മാണിക്കൽ ഗ്രാമപഞ്ചായത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മാണിക്കൽ പഞ്ചായത്തിലെ 11 വാർഡുകളിലൂടെയാണ് പ്രധാനമായും ഈ പുഴ കടന്നുപോകുന്നതെങ്കിലും 20 വാർഡുകളിൽ നിന്നുള്ള ചെറുതും വലുതുമായ തോടുകൾ ഈ പുഴയിൽ വന്നുചേരുന്നുണ്ട്. മാണിക്കൽ പ്രദേശത്ത് വേളാവൂർ തോട് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പുഴയുടെ ഭാഗങ്ങളിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമഗ്ര പദ്ധതിയാണ് പുഴയൊഴുകും മാണിക്കൽ. ഇതിന്റെ ഒന്നാം ഘട്ടം മൂളയം വാർഡിൽ ഏറെ കട്ടയ്ക്കാൻ പാടത്ത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ ഒരു ജനകീയ മുന്നേറ്റത്തിനാണ് ഈ പദ്ധതിയിലൂടെ തുടക്കം കുറിക്കുന്നത്. നമുക്ക് നഷ്ടപ്പെട്ടു പോയതോ നമ്മൾ കുറച്ച് മറന്നുപോയതോ ആയ ആ ഒരു അവസ്ഥ മാറ്റിയെടുത്ത് വീണ്ടും നമ്മൾ കൃഷിയിലേക്കും നാടിൻ്റെ അഭിവൃദ്ധിയിലേക്കും കൂട്ടിയോജിപ്പിക്കുന്ന പ്രവർത്തനമാണ് പുഴയൊഴുകും മാണിക്കൽ എന്ന പദ്ധതിയിലൂടെ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഒരു കാലഘട്ടം, നമ്മുടെ മുൻ തലമുറയുടെ കാലഘട്ടം, നമ്മുടെ നാടിൻ്റെ ഉൽപ്പാദന രംഗത്ത് ഒരിഞ്ച് ഭൂമി പോലും തരിച്ചിടാത്ത നിലയിലുള്ള കാർഷിക വൃത്തിയിലേക്ക് ഏർപ്പെട്ടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തേക്ക് നമ്മുടെ നാടിനെ തിരിച്ച് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് 1st പിണറായി സർക്കാർ, ഇന്നത്തെ ഈ ഗവൺമെൻറ് അടക്കം കഴിഞ്ഞ 6 വർഷമായി പരിശ്രമിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾക്ക് ഏകോപന പ്രവർത്തനം നടത്തുന്നതാണ് ടീച്ചറിൻ്റെ നേതൃത്വത്തിലുള്ള നവകേരളം പദ്ധതി. കഴിഞ്ഞ ക്യാബിനറ്റ് അതിനെ സംബന്ധിച്ച് കുറച്ചുകൂടെ വിപുലമായിട്ടുള്ള പരിപാടികൾ തയ്യാറാക്കിയിരിക്കുകയാണ്. ഈ വരുന്ന ബഡ്ജറ്റ് സമ്മേളനം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിരവധി കേന്ദ്രങ്ങളിൽ നാടൊട്ടാകെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു മോഡലാക്കാൻ നമ്മുടെ ഈ പഞ്ചായത്തിലെ ഒരു 8-9 വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറു അരുവിയെ സംരക്ഷിച്ചുകൊണ്ട് ആ സംരക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജനങ്ങളെ ചിന്തിപ്പിക്കുമ്പോഴാണ് പരിസരം അതിനനുസരിച്ച് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. നമ്മുടെ ഈ പഞ്ചായത്ത് ഒരു കാർഷിക കേന്ദ്രം തന്നെയാണ്, നല്ല വിളവ് ഉണ്ടാകാൻ കഴിയുന്ന ഒരു കാർഷിക ഭൂമിയാണ്. മഹാഭൂരിപക്ഷം കുടുംബങ്ങളും അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ കുടുംബങ്ങളെ കൂട്ടിയോജിപ്പിച്ചാൽ മണ്ണിനെ പൊന്നാക്കാൻ കഴിയുമെന്ന് തെളിയാൻ പോവുകയാണ്. അതാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദ്ധതിയാണ് പുഴയൊഴുകും മാണിക്കൽ. ഒരു പഞ്ചവർണ കിളി വന്നു, കേക്കണോ പ്രിയ കൂട്ടരെ നിങ്ങൾ കൊഞ്ചി പറഞ്ഞ കഥ, കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുതിരകുളം ജയൻ അധ്യക്ഷനായ ചടങ്ങിൽ നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ, വാമനപുരം എം എൽ എ ടി കെ മുരളി,
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജി കോമളം തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തല ജനപ്രതിനിധികൾ പങ്കെടുത്തു. പദ്ധതി കോർഡിനേറ്റർ ആലിയാട് ജി രാജേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. സർക്കാർ തലത്തിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളെ ചേർത്തുകൊണ്ടാണ് പുഴയൊഴുകും മാണിക്കൽ പദ്ധതി നടപ്പാക്കുന്നത്. വർഷങ്ങളായി കൃഷിയില്ലാതെ കിടക്കുന്ന തരശുപാടങ്ങൾ ഈ പദ്ധതിയിലൂടെ ഏറ്റെടുത്ത് കൃഷിയോഗ്യമാക്കും. പുഴയും തോടും കൈത്തോടുകളും വൃത്തിയാക്കി പദ്ധതിയുടെ ഭാഗമാക്കുന്നതോടെ അനുബന്ധ കൃഷിവിളകൾക്കും ജലം ലഭിക്കും. ചങ്ങാട കൃഷി, മത്സ്യകൃഷി തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടവഞ്ചി, സൈക്ലിംഗ് പാതകൾ, വയലോര നടപ്പാതകൾ, കുടുംബശ്രീ പ്രവർത്തകരെ ഉൾപ്പെടുത്തി പ്രാദേശിക വിഭവങ്ങളുടെ ഫുഡ് കോർട്ടുകൾ എന്നിവ ടൂറിസം സാധ്യത മുൻനിർത്തി നടപ്പിലാക്കും. പ്രദേശവാസികളുടെ സാമ്പത്തിക വികസനവും തൊഴിൽ സാധ്യതകളും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഹരിത കേരള മിഷന്റെ ജനകീയ നീർച്ചാൽ വീണ്ടെടുപ്പ് യജ്ഞമായ ഇനി ഞാൻ ഒഴുകട്ടെയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളതെന്ന് നവകേരളം കർമ്മ പദ്ധതി കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ അറിയിച്ചു. കേരളത്തിലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ നേതൃത്വമാണ് നൽകുന്നത്. ജനകീയ ഉത്സവങ്ങളായിട്ടാണ് കൃഷിയും അതുപോലെ തന്നെ പുഴകളുടെ വീണ്ടെടുപ്പും നടക്കുന്നത്. കേരളത്തെ അത്തരത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്വമാണ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത്. 120 ഗ്രാമപഞ്ചായത്തുകൾ തരിശുരഹിത പഞ്ചായത്തുകളായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും പുഴയൊഴുകം മാണിക്കൽ എന്ന് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചതുപോലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടുകൂടി കേരളത്തിലാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാതൃകാ പദ്ധതിയായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നവകേരള കർമ്മ പദ്ധതിയുടെയും പ്രത്യേകിച്ച് ഹരിതകേരള മിഷന്റെയും എല്ലാ പിന്തുണയും കേരളത്തെ ആകെ തന്നെ ഈ പുഴയൊഴുകും മാണിക്കൽ എന്ന് പറയുന്ന സവിശേഷമായ ഒരു പദ്ധതിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്ന തരത്തിലേക്ക് ഞങ്ങളുടെ എല്ലാം പിന്തുണയുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ എന്താണ് ഇവിടെ ദുഷ്കരമായിട്ടുള്ള ഒരു പ്രദേശത്തെ കൃഷിയോഗ്യമാക്കി മാറ്റിയ തൊഴിലുറപ്പിലെയും അതുപോലെ തന്നെ കുടുംബശ്രീയിലെയും സഹോദരിമാർക്കൊരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും അറിയിക്കുന്നു.